ശരിക്കും എ കെ ആന്റണിയുടെ യഥാർത്ഥ ശത്രു ആരാണ് ഇപ്പോൾ മകനാണെന്ന് ഇവർക്ക് തെറ്റി മൂത്തപുത്രൻ അനിൽ ആനണി ഇപ്പോൾ ബി ജെ പിയിലാണ് അതുകൊണ്ടുതന്നെ മകൻ ഒരിക്കലും ശത്രുവാകില്ല കാരണം ബി ജെ പി ഒരിക്കലും ആന്റണിയുടെ മനസ്സിൽ പോലും ശത്രുവെന്ന ഭാവമോ തോന്നലോ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ എന്നാൽ ഇളയ മകൻ എന്തെങ്കിലും ഇഷ്ടമില്ലാതെ പ്രവർത്തിച്ചാൽ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കും കാരണം ആ മകൻ രാഷ്ട്രീയക്കാരനല്ല ഇതുവരെ ബി ജെ പിയിൽ ആ മകൻ എത്തിച്ചേർന്നിട്ടുമില്ല അതാണ് ആന്റണി അറക്കേപ്പറമ്പിൽ കുര്യൻ ആന്റണി എന്ന ആദർശ തീരനായ എ കെ ആന്റണി ഇനി ആരാണ് ആന്റണിയുടെ യഥാർത്ഥ ശത്രു എസ് എഫ് ഐ എന്ന ഇടത് വിദ്യാർത്ഥി സംഘടന എന്ന് നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും പക്ഷേ അതാണ് വാസ്തവം അത് കഴിഞ്ഞുള്ള ശത്രുപട്ടികയിൽ മാത്രമേ സി പി എമ്മിന് പോലും സ്ഥാനമുള്ളൂ അത്രയ്ക്ക് അസ്വസ്ഥതയും പകയുമാണ് ആന്റണിക്ക് എസ് എഫ് ഐ എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും നിലപാട് വ്യക്തമാക്കുന്നവരിൽ പ്രധാനിയായ പി രാജീവ് തന്നെ ഇത് വ്യക്തമാക്കുന്നു അരുണാചൽ മോഡൽ മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്ന് രാജീവ് പറയുന്നു എപ്പോൾ വേണമെങ്കിലും ബി ജെ പി ആകാം അതിൽ ആന്റണിയും പെടുമെന്നും അതാണ് മകൻ പത്തനംതിട്ടയിൽ അച്ഛനെ പോലും പെടിയില്ലാതെ കിടന്ന് വിലസുന്നതെന്നും സൂചന നൽകുന്നു പി രാജീവ് വളരെ നിഷ്പക്ഷമായ വ്യക്തമായ ഒരു വിലയിരുത്തലാണ് പി രാജീവ് എ കെ ആന്റണിയെക്കുറിച്ച് ഇപ്പോഴത്തെ എ കെ ആന്റണിയെ കുറിച്ച് നടത്തിയിരിക്കുന്നത് എ കെ ആന്റണി ഒരിക്കലും ബിജെപിക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആന്റണിയുടെ മുഖമുദ്ര ആന്റണി പാർലമെന്റിൽ ഒരു ഘട്ടത്തിലും ബിജെപിക്കെതിരെ സംസാരിക്കാൻ എഴുന്നേറ്റിട്ടില്ല ആന്റണി സംസാരിക്കാൻ രാജ്യസഭയിൽ എഴുന്നേറ്റാൽ കിട്ടുന്ന പ്രാധാന്യവും ചെറുതൊന്നുമല്ല എന്നാൽ ബിജെപിക്കെതിരെ പറയാൻ എഴുന്നേറ്റാൽ ഉള്ള വില പോകുമെന്ന് കൂടി ആന്റണിക്കറിയാം അറിയാം എന്നാൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോളേജിൽ എസ് എഫ് ഐക്കെതിരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പരാമർശം നടത്തിയാൽ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എസ് എഫ് ഐ ശബ്ദമുയർത്തിയാൽ അപ്പോൾ ഡൽഹിയിൽ നിന്നും പ്രതികരിക്കുന്ന സ്വഭാവമാണ് എന്ന് രാജീവ് പറയുന്നു അത് സത്യമാണ് ആന്റണിക്ക് എസ് എഫ് ഐയെ തീരെ ഇഷ്ടമല്ല അത് തന്നെയാണ് എസ് എഫ്ഐയുടെ വിജയവും അതുകൊണ്ട് ആന്റണിക്ക് കെ എസ് യുവിന് ഇഷ്ടമാണെന്ന് ആരും പറയരുത് ഏതാണ്ട് കെ എസ് യുവും ആന്റണിയുടെ കണ്ണിൽ അതുപോലെയൊക്കെ തന്നെയാണ് ആന്റണി അടക്കമുള്ളവരുടെ പ്രയത്നം കൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നത് കോൺഗ്രസിൽ മറ്റൊരു അരുണാചൽ ദുരന്തം തന്നെയാണ് പാർലമെൻറ്റിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ച പതിനെട്ട് പേരിൽ ചിലരെങ്കിലും ജയിച്ചാൽ ഇവിടെ അരുണാചൽ മോഡൽ ആവർത്തിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ഈ കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ആയാൽ പിന്നെ നോക്കണ്ട അരുണാചൽ മോഡലിൽ കേരളത്തിലൊരു മന്ത്രിസഭ മൊത്തം ബി ജെ പിയിലേക്ക് പോകും അത് ഉറപ്പാണ് അതിനൊരു അവസരം ദയവായി കേരളം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പി രാജീവ് പറയുന്നത് അതിന് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കരുത് മറുപടി കേരളം ഇപ്പോൾ തന്നെ നൽകിയിരിക്കണമെന്നും രാജീവ് പറയുന്നു ബി ജെ പിയുടെ രണ്ടാം സ്ഥാനത്ത് പോലും വരില്ല ഇരുപത് മണ്ഡലങ്ങളിലും മത്സരം ഇടതു വലതു പക്ഷങ്ങൾ തമ്മിൽ തന്നെയാണ് മണിപ്പൂരിലെ വിഷയം ചിലർ പാർശ്വവൽക്കരിക്കുകയാണെന്ന കർദിനാൾ മാർക്ലിമിസ് ബാവയുടെ പ്രതികരണം കേട്ടപ്പോൾ രാജീവ് പറഞ്ഞത് ഇങ്ങനെ ചിലർ ചിലതൊക്കെ അറിഞ്ഞാലും മനസ്സിലാകാത്ത പോലെ ഒന്നും മിണ്ടാതെ പോകും രാജ്യം മത രാഷ്ട്രത്തിലേക്കാണ് പോകുന്നതെന്ന് അവർ അറിയുന്നില്ല ഇല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല അതുമല്ലെങ്കിൽ മനസ്സിലാകാത്തതുപോലെ നടന്നു നീങ്ങുന്നു അവർ മറ്റുള്ളവർ ഈ വിപത്ത് മനസ്സിലാക്കുന്നുണ്ട് എന്നിടത്താണ് ഈ മനസ്സിലാകാത്തവരുടെ പ്രശ്നം ഇരിക്കുന്നത് എന്തായാലും മണിപ്പൂരിൽ നടന്ന സംഭവികാസങ്ങളെ അത്ര വലുതാക്കി കാണിക്കേണ്ട എന്ന ക്ലിമീസ് ബാബയുടെ ആ ഒരു പരാമർശം അത് ശരിക്കും ഒരു ക്രൈസ്തവ സഭ മേലധിശിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് മലയാള മനോരമയോട് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു पीराजी